ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. വെൽക്കം ബാക്ക്. വി ആർ ലോ ടു പോൺസിലോട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പോ ഇന്ന് സൺഡേ ആയിട്ട് ഒരു സൺഡേ സ്പെഷ്യൽ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്ത് എണീറ്റാണ്. എണീറ്റ് വന്നപ്പോഴത്തേക്ക് അമ്മ നമുക്ക് രണ്ടുപേർക്കും കുറെ ഡ്യൂട്ടി വന്നു കേട്ടോ. എന്റെ ഈ കോലൊന്നും നിങ്ങളൊന്നും വിചാരിക്കണ്ട, ജാനിക്കുട്ടി വേണ്ട ഇറങ്ങിപ്പോരും. അപ്പൊ ഞാന് തുണി നനയ്ക്കാൻ പോവാ പൊന്നേന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു കോലത്തിലൊക്കെ. അല്ലെങ്കിൽ അവള് പോകുന്നു, ഞാൻ ചെറിയൊരു ജലദോഷം ഉണങ്ങുന്നുണ്ട്. അപ്പൊ കാറ്റും പിന്നെ വെയിലൊക്കെ അടുപ്പിച്ചൊരു കൊണ്ടോണ്ടാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നാളെ നമ്മുടെ ഡാഡിക്കുളിന്റെ പിറന്നാളാണ്. അപ്പൊ ഡാഡിയുടെ ലൈഫിലെ, അച്ഛന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു നല്ലൊരു സന്തോഷമുള്ള ഒരു നിമിഷമാണ്. അപ്പൊ നമ്മൾ എല്ലാവരും അച്ഛൻ എന്തെങ്കിലും കുഞ്ഞു 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 ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമല്ലോ. അപ്പൊ ഞാൻ എന്റെ ഗിഫ്റ്റ് എന്തായാലും വിചാരിച്ചു, ഞാൻ എന്റേത് മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ ഫാമിലിയുടെ ഫുള്ള് കഷ്ടപ്പാടുണ്ട് അതിനകത്ത്, അച്ഛന്റെയും കഷ്ടപ്പാടുണ്ട്. എന്തായാലും ക്രെഡിറ്റ് എപ്പോഴും നമ്മൾ വാങ്ങണം ഗൈസ്. അപ്പം എന്റെ ഒരു കുഞ്ഞു ഗിഫ്റ്റ് ഞാനത് വിചാരിച്ചിന്റെ അടുത്ത് പ്ലാൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്തിട്ടാണെന്നുള്ളത്. അപ്പൊ തന്നെ അമ്മയും മോനും അവരുടെ ഗിഫ്റ്റും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും അച്ഛന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ആരും അത് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനി അമ്മയെങ്ങാനും സൂചന കിട്ടി പറഞ്ഞിട്ടോ, അവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അമ്മ എന്നോട് എല്ലാ കാര്യം വിച്ചും ഒക്കെ എന്തായാലും ചേച്ചിയൊക്കെ എന്തായാലും അമ്മയുടെ ഇതില് സർപ്രൈസ് ആയിട്ട് പറഞ്ഞു. ഇന്ന അമ്മ എന്നാലും എന്റെ കാര്യമാണ് എന്റെ അടുത്ത് കേട്ടോ. മോളെ നീ അവനോട് പറയാൻ നിക്കല്ലേ, അവൻ ഇന്ന കാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുപോലെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അമ്മയോട് നമ്മൾ നല്ല ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ചെയ്താലെന്തുണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞുള്ളൂ. അത് പെരുന്നാൾ ഗിഫ്റ്റാന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ അതങ്ങനെ, അപ്പൊ അത് ഞങ്ങളിങ്ങനെ ചുമ്മാ ഒന്നിങ്ങനെ ഷെയർ ചെയ്തോണ്ടിരുത്തേക്ക് അമ്മ പറഞ്ഞു അമ്മയ്ക്ക് എന്തായാലും നാളെ വർക്ക് ഉണ്ട്. അപ്പൊ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഫുഡൊക്കെ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്ര ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം അമ്മയ്ക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനെ ആളിങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ, പക്ഷെ ബോഡി ഫുള്ള് വീക്കാണ്. അപ്പൊ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴും ജാനിക്കുട്ടി ഉണ്ട്, അവൾക്ക് ചെറിയൊരു വയ്യാഴികയൊക്കെ ഉണ്ട്, എന്നാലും എല്ലാം കൂടെ ഓടിപ്പിടിച്ച് എത്തുമെന്ന് നമുക്ക് ഭയങ്കര ഡൗട്ട്. അപ്പൊ അമ്മ പറഞ്ഞു ഓക്കെ എന്നാ ഒരു കാര്യം ചെയ്യാം, പായസം എന്റെ വകയാകാം, അതുപോണക്ക് എന്റെ വക മീൻസ് അമ്മയുടെ വകയാകാം, അതുപോണക്ക് ഫുഡ് വിച്ചുവിന്റെ വക. അങ്ങനെ ഞങ്ങൾ എല്ലാം കൂടി ഇങ്ങനെ ഓരോരുത്തരോരോരുത്തര് എടുത്തിട്ടുണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാം. അമ്മ വെറുതെ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് വെറുതെ കഷ്ടപ്പെടുന്നെങ്കിൽ നമുക്കും ഓയിലിന്റെ ഹെവി വർക്കാണ്, നാളെ നമുക്ക് ഒത്തിരി വീടാണ്ട്, അതിൻ്റെ ഇടയ്ക്ക് നമുക്കും ടൈം കിട്ടുമെന്നും പറയാൻ പറ്റിയല്ല. അപ്പൊ വർക്കുള്ള ദിവസം നമ്മൾ ശരിക്കും ഫുഡ് കഴിക്കാറ് പോലും ഇല്ല. കാര്യം കസ്റ്റമേഴ്സിന്റെ കയ്യിൽ കറക്റ്റ് ആയിട്ട് നമ്മുടെ വർക്ക് ഓയിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഇത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കും എങ്ങനെ എത്രത്തോളം അമ്മനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. അപ്പൊ അതുകൊണ്ട് എന്നാലും ഞങ്ങള് അത് അവിടെ ഉപേക്ഷിച്ചു കേട്ടോ. അപ്പം ഞങ്ങള് ഫുഡിന്റെ കാര്യങ്ങളും അതുപോലെ പായസത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എന്റെ കോലം കണ്ട് ആരൊന്നും പറയല്ലേ, ഈ ഒരു കോലത്തിൽ ചാടാൻ പറ്റുള്ളൂ വീട്ടിൽ പോവാ. നല്ല വെയിലടിച്ച് കരിഞ്ഞ് സൺസ്ക്രീൻ ഒക്കെ ഇപ്പൊ പോകുമ്പോ. അപ്പൊ രാവിലത്തെ നമ്മുടെ സ്പെഷ്യൽ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇഡ്ഡലിയുടെ കാര്യം പറഞ്ഞോണ്ടാണ് അമ്മ, അല്ല പുട്ടിന്റെ. ഇനി അത് തന്നെ തിന്നാ മതി, ഇഡലി ഇനി പത്ത് ദിവസത്തേക്ക് തന്നെയായിരിക്കും. രണ്ട് കാണാൻ ചുട്ട ചേട്ടെ ഇവര് തൊട്ട് നോക്കില്ല, വൈകുന്നേരമായിപ്പെടുത്ത് അച്ഛൻ തന്നെ തിന്നു തീർത്തു. അത് നീ അച്ഛനെ എടുക്കടി, ഞാൻ എടുത്ത് അവസ്ഥയില്ല. അച്ഛനൊക്കെ ഇഡലി അച്ഛൻ താഴെ പറഞ്ഞു വലിയ കുഴപ്പമുണ്ടായില്ല. അല്ലാണ്ട് ഇഡ്ഡലി കൊള്ളില്ലാട്ടല്ല കേട്ടോ, സൂപ്പർ ഇഡ്ഡലി ഇതുപോലെ തന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല. ഞങ്ങൾ ഇച്ചിരി എണ്ണത്തിൽ കൂടുതലുള്ള ആൾക്കാരാണ്. പച്ചരികളുടെ ഒക്കെ ഉണ്ടാവും വീട് മുട്ടിട്ടുണ്ടവര്. ഞാൻ കാലത്ത് ഭക്ഷണം ഇല്ല, ഈ കടി കാര്യങ്ങളൊന്നും കുറവല്ലേ. ഞങ്ങളൊക്കെ ഉച്ചക്ക് ചോറ് ഇന്നലെ ഞാൻ ചോറ് തന്നെ അമ്മേനെ വളർത്തുന്നില്ല. എന്താണ് ഇവിടെ ജാനി കൊണ്ടുവരുന്നുണ്ട്? അടുത്ത ട്രിപ്പ് പനി ജാനി കൊണ്ടുവന്നു. അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ കേട്ടോ. അതെ, ഓണായിട്ട് ഞങ്ങള് പനിയിലായിരിക്കും. ഇനിയിപ്പൊ മാറ്റണം, ഇന്ന് സൺഡേ ആയിട്ട് ഡോക്ടർ ഒന്നും ഉണ്ടാവില്ല, മാറിയില്ലേ നാളെ കൊണ്ടുപോകണം. ഓക്കെ, അത്യാവശ്യം മരുന്നുകളൊക്കെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. ജാനി ഇങ്ങോട്ട് നോക്കി ഒരു ഹായ് പറഞ്ഞു. അയക്കില്ല, പൊട്ടിച്ച മരുന്നുകളൊക്കെ ആയതുകൊണ്ട്. പൂപ്പോലുള്ള ഇഡ്ഡലി കഴിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പൂപ്പോലുള്ള ഇഡ്ഡലി എത്ര നേരം വരെ വയറ്റിൽ കിടക്കണം എന്നുള്ളത് അറിയില്ല. വിശപ്പ് കൂടിയാൽ പിന്നെ കഞ്ഞി കുടിക്കുന്നത്. പൂപ്പോലുള്ള ഇഡ്ഡലി നാളെയും ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക.
ഇടക്കിടക്ക് മാത്രം കൊണ്ടുവന്ന ആൾക്കാരെ വെറുപ്പിക്കാണ്ടിരിക്കുക. പാത്രം വെച്ച് അടി ഇട്ടു, അതിനുള്ള ചെല്ലം ഹെൽമെറ്റ് വെച്ച് കിട്ടും, അതിന് അത് പിന്നാട്ടി ഇതോ ഞങ്ങള് കഴിക്കട്ടെ കേസ്. അപ്പൊ നമ്മള് കുണ്ടായി ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിക്ക് ഇതാ ഇവിടെയാണ് കേട്ടോ ചോദിക്കാൻ വേണ്ടി വന്നത്, പക്ഷെ ഇവിടെ ആ ചേട്ടൻ അടച്ചിട്ടേക്കാണ്. അപ്പൊ നമുക്ക് ഫോണിൽ വിളിച്ച് ചോദിക്കാം കേട്ടോ, നമ്പറൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. പോവാ ആലോചിച്ചേ, ഇവിടുത്തെ സൂപ്പർ പായസം എന്നാണ് കേട്ടോ അറിയാൻ കഴിഞ്ഞത്. അമ്മ അച്ഛനും വന്നിട്ടോ ഇതൊക്കെ കണ്ടുപിടിച്ചോണ്ട് വരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും വിളിച്ച് ചോദിക്കാം. നമുക്ക് നേരെ ഇനി മാളയ്ക്ക് പോവാ അല്ലേ. പ്ലാനിങ്ങിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോന്ന് അറിയില്ല കേട്ടോ, കമ്മിറ്റിക്ക് തീരുമാനങ്ങൾ മാറ്റാനുള്ള അവകാശം വിട്ട്. അല്ല നാളെ നിങ്ങൾ ചോദിക്കരുത്, നിങ്ങൾ ഇങ്ങനെയല്ല അതെല്ലാം പറഞ്ഞു തന്നു, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ എടുത്ത് പറഞ്ഞത്. അച്ഛൻ്റെ അമ്മയുടെയും കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല, ഇനി എന്താണ് തീരുമാനം എന്നുള്ളത് അറിയില്ല. അപ്പൊ നമുക്ക് പറയാം എന്തായാലും. അപ്പൊ വിച്ചൂസ് പോകുന്നത് ബീഫ് മേടിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. ബീഫ് മേടിക്കാൻ വേണ്ടി പോട്ടെ, സൺഡേ ആയതുകൊണ്ട്. ഇവിടെ ഒക്കെ വണ്ടി വാഷിംഗ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കഴിയാൻ പറ്റുമോ? അതോ വലിയ വണ്ടികളാണോ? ഞാൻ മുമ്പേ പറഞ്ഞില്ലേ കമ്മിറ്റി ഇടയ്ക്കിട്ട് തീരുമാനം മാറ്റിക്കൊണ്ടിരിക്കും, അതിനകത്ത് നമ്മള് നടക്കുക. വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു അരമുക്കാൽ മണിക്കൂറായി കേട്ടോ. ഇതുവരെ സാധനം കിട്ടിയിട്ടില്ല, ഒരു പൂരത്തിനുള്ള ആളുണ്ടായിരുന്നു കേട്ടോ, ഇപ്പം എല്ലാവരും പോയിട്ടൊക്കെ ഉള്ളു. ഏറ്റവും അവസാനം വിച്ചൂസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ആളും മടുത്തെന്ന് തോന്നിട്ടോ, എളിക്ക് കൈയൊക്കെ കൊടുത്ത് നിൽക്കുന്നത്. ഇത് കണ്ടോ ഇവിടെ നല്ല മറ്റേ ഈ എന്താ പറയുക, നമ്മൾ ഗേറ്റൊക്കെ പിടിപ്പിക്കില്ലേ, ഇത് നമ്മുടെ വീട്ടിൽ തേണ്ട ഈ ഒരു സംഭവമാണ് കേട്ടോ. നമ്മൾ മറ്റേ ഇങ്ങനെ വേലി ഇതായിട്ട് വെച്ചേക്കുന്നത് സിംഹത്തിനെയൊക്കെ നോക്കി ചാനക്കുട്ടീനെ കൊണ്ട് കാണിക്കാം കേട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സിംഹം, നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. നമ്മൾ മാളയ്ക്ക് പോകുന്ന റൂട്ട്, ഇത് അഷ്ടമിച്ചിറക്കി പോകുന്ന റൂട്ട്, രണ്ടിനും നടുക്ക് നമ്മൾ നിൽക്കുന്നു ഗൈസ്. ആശാനെ 2 മണിക്കൂർ ക്യൂ ചെയ്തിട്ട് ആശാരിനെ കിട്ടിയുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് താല്പര്യമില്ല, എനിക്ക് വേണമെന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഓടിക്കാം. നമ്മള് വന്ന കാര്യം നാളെ 8 മണിക്ക് മീൽസ് നമ്മള് വെജ് ആക്കാന്ന് വിചാരിച്ചിരിക്കുന്നു. പിള്ളേർക്ക് ചേച്ചിക്ക് അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ അന്നേരം നമുക്ക് വേണം നോൺ വെജ് ആഡ് ചെയ്യാം. തൃപ്തിയിലാട്ടെ, നമുക്ക് ഇവിടെ എല്ലാവർക്കും തൃപ്തിയാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. തൃപ്തി വന്നാൽ തൃപ്തിയാവുന്ന ചേച്ചിയൊക്കെ പറഞ്ഞു, അത് തൃപ്തി വരെ കഴിച്ചിട്ട് പോവാം. അവര് നമുക്കായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ, വൈകിട്ട് നടക്കില്ല. നമ്മളിപ്പോ എപ്പോഴും ഇങ്ങനെ വരാറുണ്ട്, നമ്മൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടുന്നാണ് പാഴ്സൽ ഒക്കെ മേടിച്ചിട്ടൊക്കെ പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള പരിചയം വെച്ച് തരാം. കൊറേ നേരായി വാ, പോവാ. ഇപ്പൊ ഇറച്ചി കാത്തുമ്പോ ഇന്ന് ഇനി ഇറച്ചിയും വെക്കില്ല, ഒന്നും വെക്കില്ല. പോവാപ്പൊട്ടെ പിള്ളേരെ സ്റ്റോപ്പ് സിഗ്നൽ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് കൈമ റെഡ് കളറ്. ചോക്കറ്റ കുങ്കുമോ എവിടുന്ന് കിട്ടിയ? അമ്മ ചോദിക്കുന്ന വേണ്ടിയില്ലേ, അമ്മ ചോദിക്കുന്ന വേണ്ടിയില്ലേ. ആ ഇതൊക്കെ സെറ്റാക്കിണ്ട് അല്ലേ. എന്ത് വഴി പോവാണെന്ന് നീ കാണിച്ചരാം. എന്ത് വഴി? അന്ത വഴി, അന്ത കാട്ടുവഴി.
കൂടെ പോയാ കാണിച്ചു തരാം. ആ പാമ്പിനെ പാമ്പ് അവിടെ ഇരിക്കാണല്ലോ അനങ്ങാൻ പയ്യാണ്ട്. ആ അത് തന്നെ അത് ഇവിടെയാണല്ല ഇവിടെയായിരുന്നല്ല മുട്ടയുണ്ട് പോയി നോക്കി അടുത്ത് പോയി തൊട്ടായിട്ടങ്ങ് വരില്ല നമ്മുടെ ഒരു പ്രസൻസ് കിട്ടി കഴിഞ്ഞാൽ പോകും. ഒന്ന് രണ്ടൊക്കെ ഉണ്ട് കോഴിത്തോല് ഉണങ്ങിയ സാധനം. ഞാൻ ഇന്ന് കാലത്ത് ഇവിടുന്ന് പല്ലാക്കിയാ. ഞാൻ ചെന്നിട്ടിപ്പോ എന്താ ഇത്രയും വലിയ പുഴുവാ ഇത്രയും വലിയ പുഴുവാ രണ്ടെണ്ണി അതുങ്ങളുണ്ടല്ലോ കുഞ്ഞുമാവ ഉണ്ടാവുമ്പോ ഇത് എടുത്തോണ്ട് പോയില്ല നമ്മള് കാണിക്കാട്ടോ. ഓരോ ദിവസം മുട്ട വിരിഞ്ഞോന്ന് നമ്മൾ വന്ന് നോക്കും. അങ്ങനെ നോക്കില്ല നമ്മുടെ വീട്ടിലെപ്പോഴും ഇവിടെ ഒരു കിളി വന്നിരിക്കുന്നതാണ് അതായിരിക്കും ചെലപ്പോ. അതെവിടെ ഉണ്ട് ഒരു സൂചിക്കുരുവി അവിടെ വന്നിരിക്കും. ഞാൻ കണ്ണൊന്ന് ശ്രദ്ധിക്കാതെ കണ്ടതുകൊണ്ടായിരുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് ചാരി നിക്കട്ടെ. കിളി പോയി വെയിലത്ത് നടന്നിട്ട് കേട്ടോ അങ്ങനെയല്ല കേട്ടോ ഞാൻ കറങ്ങിയപ്പോഴത്തേക്ക് കരിയല്ലേ പൊട്ട് വരാട്ടോ. ചുനിക്ക് ചെറിയൊരു പനിയാണ് കേട്ടോ പനിയാണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് മൂക്കൊക്കെ ആകെ ഡിസ്റ്റർബ് ആയില്ല കഴിഞ്ഞാ. അതെ എങ്ങനെയാണാവോ അത് പെട്ടെന്നല്ലേ ആ പിള്ളേർക്ക് പെട്ടെന്ന് നമ്മൾ എത്ര സൂക്ഷിച്ചാലും വരും എന്നുള്ള കാര്യം എനിക്കിപ്പോ മനസ്സിലായില്ലേ. എന്താ പറഞ്ഞേ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ കമ്മിറ്റിക്ക് തീരുമാനം മാറ്റമുള്ള ഇവിടെ വന്നപ്പോഴത്തേക്കും മാറ്റിക്കൊണ്ടേയിരിക്കുക പടപടപടാറ്റ പൊടിക്കൈ ഓടണ വഴിയിലൊക്കെ ടവസർ പോയിപ്പോ ആളുമേലിയൊക്കെ കയറ്റി പിടിച്ചടക്കടക്കും മാറിയിട്ട് വന്നേ എത്ര എണ്ണ ഉണ്ടെങ്കിലും എത്ര എണ്ണ ഉണ്ടെങ്കിലും അവൾക്ക് അവളുടേതായിട്ടുള്ള അത് മാറ്റി അവള് ഒന്നും ചെയ്യില്ല. ഏറ്റവും നിങ്ങൾ അത് വിചാരിക്കും ഇത്രയൊക്കെ ഉണ്ടായിട്ട് ആ കൊച്ചിനെ എന്താ ഇടിച്ചു നടത്താന്ന്. പക്ഷെ ഇടത്തില്ല അവൾക്ക് ഏത് ഇന്നർ ആണെന്ന് പറയാം അവള് പറയും അതേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. പിന്നെ പിള്ളേരുടെ ഓരോ പ്രായത്തിൽ അവരങ്ങനെയാണ്. ഞാനൊക്കെ പണ്ട് വെല്ലുമിച്ച് പറയുന്ന കേട്ടോ പണ്ട് എന്നെ അടിച്ചിട്ടുണ്ട് എന്നെ വെല്ലുമിച്ച് ഒരേ ഒരു കാര്യത്തിന് അടിച്ചിട്ടുണ്ട് നമ്മുടെ ഉപ്പാറ വെല്ലുമിച്ച്. സ്കൂളിൽ പോകാൻ നേരം ആയപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്ത ഒരുങ്ങത്തില്ല ഞാൻ നിലത്ത് നിന്നിട്ട് കാലിട്ടിങ്ങനെ ഒരേയാ ഈ കൊലുസ് അരച്ചടച്ച് പൊട്ടിക്കത്തില്ല. ഞാൻ അങ്ങനെ കുറെ പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ് സത്യം. കഴിഞ്ഞ ദിവസം ഇടുക്കി വീട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം എന്നിട്ട് ജാനിക്കുട്ടി അങ്ങനെ എന്നെ ഇരുന്ന് കരഞ്ഞ് കാലിട്ട് വശപ്പത്തേക്ക് അമ്മ എന്നെ വന്നിട്ട് നിന്റെ മോള് തന്നെ നീ ഇതിന്റെ അപ്പുറമായിരുന്നത് വേറെ കുറുമ്പൊന്നുമില്ല. എനിക്ക് ഞാൻ പറയുന്ന ഡ്രസ് എടുത്തിരുന്നത് ഈ വെല്ലുമിച്ചൊക്കെ അറിയാം. വെല്ലുമിച്ച ആണെങ്കിൽ ഓപ്പറേഷൻ അന്ന് എന്തിനോ ഓപ്പറേഷൻ കഴിഞ്ഞ് പറഞ്ഞ ടൈം. അപ്പൊ നമ്മളതിന് നോക്കിക്കൊണ്ടിരുന്നത് കേട്ടോ ആ ടൈമിൽ ഞാൻ ഇരുന്ന് കറിഞ്ഞ് സ്കൂളിൽ പോവാൻ സമയമായിട്ട് ഞാൻ ഉടുപ്പിട്ടില്ല ഇരുന്ന് കറഞ്ഞു അതിന് വെല്ലുമിച്ച് എന്നെ ഒരു ഈർക്കിലെടുത്തിട്ട് വന്ന് അടിച്ചു ഇപ്പോഴും എൻ്റെ അടുത്ത് പറയാം. അമ്മക്കുട്ടിയിലെ ഞാൻ ഒരു പ്രാവശ്യം അടിച്ചിട്ടുള്ളൂ അത് ഇന്ന കാര്യത്തിനാന്ന് പറയും. അപ്പം അങ്ങനെ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് തീരുമാനങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കണം. തീരുമാനം വേറെ ആ തീരുമാനം വേറെ ഒന്നല്ല നമ്മള് പ്ലാവില ഞാൻ കൊറേ നേരം കാര്യത്തിന് വേണ്ടിട്ട് ഓടണേ ഹരിയാറായി പ്ലാവിലോട്ടെടുക്കാൻ വേണ്ടിട്ട് ഓടണോട്ടാ. എന്നിട്ട് പറഞ്ഞു കമ്മിറ്റി തീരുമാനമൊക്കെ ഇടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കും. ഇവിടെ വന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു ഇങ്ങോട്ടേക്ക് ഫുഡ് എടുപ്പിക്കാൻ കാരണം നമുക്ക് ലോഗും കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ. അപ്പം ഇപ്പൊ ഷോപ്പിൽ വരുന്നവർക്ക് അതിലൊരു ഡിസ്റ്റർബൻസ് ആവണ്ട നമുക്ക് ഇവിടെ നിന്ന് നല്ല രീതിയിൽ എടുക്കാം. പക്ഷെ ഇങ്ങോട്ടേക്ക് എടുപ്പിക്കാം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പിന്നെ പായസം നമ്മള് പറഞ്ഞില്ല കാര്യം പായസം നമുക്ക് ഫുഡിന്റെ കൂടെ കിട്ടില്ല നമുക്കത് സെപ്പറേറ്റ് ഇവിടെ തന്നെ ഉണ്ടാക്കാം. പായസം എന്തെങ്കിലും ചിക്കനും നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. ചിക്കനോ എന്തെങ്കിലും കുറച്ച് നോൺ വെജ് ഇവിടെ ഉണ്ടാക്കാം. ഫുഡ് ചോറ് കറികളൊക്കെ
നമ്മള് വെളിയിൽ. അപ്പൊ ഇതാണ് നാളത്തെ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ. അച്ഛനും ബർത്ത്ഡേ വിഷ് ചെയ്ത് ഇന്നേ എന്റെ ഹെയർ ഓയിൽ ഫോൺ നിറഞ്ഞിട്ടുണ്ട്, ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞേക്കാം. വേറെ വിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഓരോരോ തിരക്കിൽ ഇങ്ങനെ ഓടി ഓടി നടക്കുക. ഇപ്പൊ ഇന്ന് ഷീറ്റ് അടിക്കാൻ നോക്കാൻ ആൾക്കാരൊക്കെ വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് ആ നീല ഷീറ്റ് മാറ്റി കാണാൻ കഴിയും. കാര്യം എല്ലാവരും ഇപ്പൊ കുടുംബക്കാരായാലും വീട്ടുകാരായാലും വന്ന് കാണുമ്പോ ചോദിക്കട്ടോ, എന്റെ പൊന്നു വെച്ചു നീ ഇത്ര ലക്ഷത്തിന്റെ വണ്ടി ഓടിച്ചു, നീ ഈ ഷീറ്റ് ഇട്ട് അതിനെ വെയിലടിപ്പിച്ച് അതിന്റെ കളറ് ഫെയ്ഡാക്കാൻ വേണ്ടിട്ട് നീ നല്ല ഷീറ്റ് അടിക്കുന്നു പറയും കേട്ടോ. അപ്പൊ നമ്മള് വിചാരിച്ചിട്ടുണ്ട് അവിടെ തന്നെ കേട്ടോ വണ്ടി കിടക്കുന്നോടത്ത് തന്നെ നമ്മൾ ഇടാനായിട്ടാണ് പ്ലാൻ. ഇവിടെ ഒന്നും നമുക്ക് വണ്ടി ഇടാൻ പറ്റില്ല, കാര്യം വണ്ടി ഇവിടത്തേക്കാളും വലുതാണ്, റോഡിലോട്ട് കിടക്കും. അപ്പൊ നമുക്ക് നമ്മളാകെ പ്രതീക്ഷിച്ചു ഇത്രയും ഉണ്ടാവുള്ളൂ നമ്മൾ പ്രതീക്ഷിച്ചാർന്ന വണ്ടിയുടെ വീതി. വലിയ വണ്ടി വണ്ടിയാണെന്ന് എപ്പോഴാ തോന്നിയെന്നറിയോ, നമ്മൾ ഒരു സമയത്ത് അങ്ങോട്ട് ഇരുന്ന് സൈഡ് നോക്കിക്കൊണ്ടിരിക്കുക, വണ്ടി ഒരേ സമയത്ത് പറഞ്ഞേക്കണ് വണ്ടി ഇത്തിരി വലുതായോ, വണ്ടി ഇച്ചിരി വലുതായി പോയോ. ഞാനും തിരിച്ച് അതേ സ്പോട്ടിൽ വണ്ടി ശകലം വലുതായി പോയോ, രണ്ടുപേരും ഒരുമിച്ച് കറക്റ്റ് സമയത്ത്. പക്ഷെ എന്നോട് എല്ലാവരും നമ്മൾ ഈ ഒരു വണ്ടി എടുത്തപ്പോ എല്ലാവരും എന്നെ എടുത്ത് ഒരാള് പോലും ബാഡ് പറഞ്ഞില്ല കേട്ടോ. എല്ലാവരും പറഞ്ഞ സൂപ്പർ വണ്ടി, നല്ല സെക്യൂർ ആയിരുന്നു. നമ്മളിപ്പം ഇച്ചിരി എമൗണ്ട് കൂടുതലായാലും നമ്മൾ നല്ല സെക്യൂർ നല്ല ഇതോടെ അതിനകത്ത് ഇരിക്കണം, നമ്മൾ നല്ല സൂപ്പർ ആയിട്ട് ഇരിക്കണം. ഒരു ആക്സിഡന്റ് വന്നാലും വലിയ വലിയ കാര്യങ്ങളൊന്നും പറ്റാതെ നല്ല സെക്യൂർഡ് ആയിരിക്കണം. അത് നോക്കിയിട്ടാണല്ലോ ഇപ്പൊ എല്ലാവരും വണ്ടി എടുക്കുക. അപ്പൊ നമ്മളും ഏകദേശം അങ്ങനെ ഒക്കെ നോക്കിയിട്ടാണ്. ആക്സിഡന്റ് വരുന്നില്ല കേട്ടോ, അങ്ങനെ പറയരുത്, അതല്ല പറഞ്ഞത്. വണ്ടി എപ്പോഴും സെക്യൂർഡ് ആയിരിക്കണം, അത് നോക്കിയിട്ടാണ് ഈ ഒരു എമൗണ്ട് കാര്യം. ഭംഗിയും വേണം. അപ്പൊ നമ്മുടെ വണ്ടി എല്ലാരും കാണുമ്പോ എല്ലാരും നല്ല ഭംഗിയുണ്ടെന്ന് പറയുകയും ചെയ്തു, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തോട്ടെ. ഇന്ന് ഇപ്പൊ എന്തായാലും ഇന്ന് വന്നിട്ട് ഷീറ്റ് അടിക്കാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ വൈകുന്നേരം ഒത്തിരിയും പേര് പറഞ്ഞിരുന്നു കേട്ടോ, വണ്ടിയുടെ അകത്തെ കവർ ഊരുന്ന കാര്യം, അതുപോലെ സീറ്റിന്റെ കാര്യം ഒത്തിരി ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്ത് കളയണ ചെയ്ത് സീറ്റ് കവർ മാറ്റിയിരുന്നു, ഒടുക്കി വെച്ച് സിന്തോമേ വഴക്കു പറഞ്ഞപ്പോഴാ വിച്ചു ബോധതയും വന്നത്. അല്ല ഞാനത് കളയാന്ന് വെച്ചത് വേറെ പ്ലാസ്റ്റിക് അല്ലേ, ഇനിയിപ്പോ എന്തായാലും കിടക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കളഞ്ഞു മാറ്റി കളഞ്ഞു. ഇനിയിപ്പോ എന്തായാലും ഷീറ്റ് അടിക്കാണ്ട് നമ്മുടെ വിച്ചുവിന്റെ ഫ്രണ്ടിന്റെ, അത് നമ്മുടെ വിഷ്ണു ചേട്ടന്റെ ഫ്രണ്ട്സ് ആണല്ലോ, വിഷ്ണു ചേട്ടന്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് നമുക്ക് വിശ്വാസമാണ്. അപ്പൊ അവരാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോടാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ആദ്യമേ ഞങ്ങൾ വിചാരിച്ച ഒന്ന് രണ്ട് പേരോട് അഭിപ്രായം ചോദിച്ചിട്ട് നമുക്ക് രണ്ടുമൂന്ന് പേരെ വിളിച്ച് കാണിച്ചിട്ട്, പക്ഷെ അവര് നല്ല ഇതാന്ന് നമുക്ക് തോന്നി. വിഷ്ണു ചേട്ടൻ ഒന്നും ഒരിക്കലും നമ്മളെ പറ്റിക്കില്ല. അപ്പൊ നമ്മളതുകൊണ്ട് അവർക്ക് അവർക്ക് ഓൾറെഡി നല്ല വർക്കുള്ള പിള്ളേർ പിള്ളേർ സെറ്റ് ആട്ടോ. അപ്പൊ അതുകൊണ്ട് അവർ ഒരാഴ്ച സമയം, എനിക്ക് ഓണത്തിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എനിക്കൊന്ന് തീർക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്റെ വിച്ചുവിന്റെയും ഡ്രീമുകളാണ് ഞങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നായിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ വീടിന്റെ കാര്യത്തിലായാലും ഞങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു കുറച്ച് മോഡിഫൈ ഒക്കെ വരുത്തണം എന്ന് ആഗ്രഹമുണ്ട്, ഓണത്തിന് മുമ്പ് തന്നെ അത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോ ഭഗവാൻ അനുഗ്രഹിച്ച് ഓരോ ദിവസം നമ്മള് ഇനി ബിസിയായി മുമ്പോട്ടേക്ക് പോകും അല്ലെ വെച്ചാൽ. പിന്നെ ഇന്നും കൂടെ ഉള്ള നമ്മുടെ ഓണം ഓഫർ ഒത്തിരിയും പേര് സപ്പോർട്ട് ചെയ്തു, അതുപോലെ തന്നെ ഒത്തിരിയും പേർക്ക് നമ്മളെ കൊണ്ടും സപ്പോർട്ടായി വേണ്ടവരാണെന്നുണ്ടെങ്കിൽ സമയം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് എമൗണ്ടിലോട്ട് നമ്മൾ പോവും. വേണ്ടവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. ഈ ഓഫർ ഇനിയും വരും കേട്ടോ, അതിനെയും നമ്മൾ ഇടാം കേട്ടോ. കാര്യം ഒത്തിരി ആൾക്കാർക്ക് പല കാര്യങ്ങൾ കൊണ്ട് ചിലപ്പം ഓരോന്നും പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. പക്ഷെ എന്റെ അടുത്ത് ഇപ്പൊ ആരായാലും ഇന്ന കാര്യം കൊണ്ട് നമുക്ക് പറ്റുന്ന ഒരു സാഹചര്യം അല്ലാന്ന് പറഞ്ഞാൽ ഞാൻ പിന്നോട്ടേക്കും മുമ്പോട്ടേക്കും നോക്കില്ല കേട്ടോ. അവരുടെ അഡ്രസ്സ് മേടിച്ച് ഞാൻ അയച്ചു കൊടുക്കും, അതിനകത്ത് ഞാൻ ഒന്നും നോക്കില്ല. കാര്യം നമ്മളും ആ ഒരു സിറ്റുവേഷനിൽ കൂടെ ഒന്നുമില്ലായ്മയിൽ കൂടെ നിന്നിട്ടുണ്ട്. ഒരു 500 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ പോയി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു മൈൻഡ് ഉള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് ആര് പറ്റുന്ന ഒരു സാഹചര്യം അല്ല എന്ന് പറയാം, പക്ഷെ വേണം എന്ന ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്തു കൊടുക്കും കേട്ടോ. ഇപ്പോഴും അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കും, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ദൈവം നമ്മളെ നല്ല രീതിയിൽ തന്നെ ഉയർത്തുന്നുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ, എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു കേട്ടോ. കാര്യം ഞാൻ ആ പഴയ ഒരു ലൈഫിലോട്ട് പോയി, ഒത്തിരിയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വരെ വന്ന് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും പിന്നോട്ടേക്ക് നമ്മുടെ ലൈഫിലൊന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ. എല്ലാ കാര്യങ്ങളും നമ്മുടെ അത് ചിന്തിച്ചാലേ നമുക്ക് എന്നും ഉയർച്ച ഉണ്ടാവുള്ളൂ. അത് എനിക്കിപ്പം എന്റെ ഓരോരോ ഏജിലും എനിക്ക് ഓരോരോ കാര്യങ്ങൾ ദൈവമായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട് കേട്ടോ. എന്തൊരു കാര്യത്തിനായാലും ഇപ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് ഓരോന്ന് നമ്മുടെ ലൈഫിൽ നമ്മൾ പഠിച്ചു വരുന്നത്. ഞാൻ പറഞ്ഞെന്നുള്ളവരുള്ളോട്ടെ, ഇഷ്ടമുള്ളവർക്കൊക്കെ സീരിയസ്, ഇഷ്ടമല്ലാത്തവർ തള്ളിക്കളഞ്ഞേക്കാം. പിന്നെ എന്നിട്ട് വിച്ചസേ, വേറെ വിശേഷങ്ങളൊന്നുമില്ല. എന്തായാലും ഇനിയത്തെ വരും ദിവസങ്ങളിൽ നമ്മൾ ഓരോരോ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിന്റെ എന്താ പറയാ എല്ലാം ഒന്ന് രൂപ ഒക്കെ ഒന്ന് മാറ്റണമെന്നുണ്ട്. അപ്പൊ അതൊക്കെ ഓരോ ദിവസം വരുമ്പോ നിങ്ങൾ വിചാരിക്കട്ടോ പെയിന്റ് അടി മാത്രമാണ്, പെയിന്റ് അടി മാത്രമല്ല കേട്ടോ, വേറെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പെയിന്റ് അടി ഞങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ, ഒരു മനുഷ്യന് ഞങ്ങൾ വെളി കൊടുക്കില്ല, ഞങ്ങള് വരെ ചെയ്യൂ. അപ്പൊ എന്തായാലും ഗൈസ് ഓക്കെ, നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ ഒക്കെ ഇവിടെ കഴിഞ്ഞു.
നാളെ തൊട്ട് നല്ല നല്ല ഹാപ്പി വീഡിയോസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കാം കേട്ടോ. ബൈ ബൈ. See you.